നമസ്കാരം നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പി സ്വദേശി ബാബുവാണ് അറസ്റ്റിലായത്. പഴയ സാധനങ്ങൾ വാങ്ങാനെന്ന പേരിലെത്തിയ പ്രതി വീട്ടിൽ തനിച്ചായിരുന്ന കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതോടെ നാട്ടുകാർ എത്തിയെങ്കിലും പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തൃത്തല പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് പോക്സോ ചുമത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതി മരിച്ചു. മേഴത്തൂർ മണ്ണിൽ വീട്ടിൽ വിദ്യാധരന്റെ മകൾ 24 വയസ്സുള്ള ഹരിതയാണ് മരിച്ചത്. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന കൂറ്റനാട് പിലാക്കാട്ടിൽ സ്വദേശി കൃഷ്ണജിത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കഴിഞ്ഞ മാസം 20 വൈകിട്ട് 3 മണിയോടെ പടിഞ്ഞാറങ്ങാടി തണ്ണീർക്കോട് റോഡിൽ വെച്ചായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിൽ തട്ടി കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹരിത കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം നില ഗുരുതരമാവുകയും വെള്ളിയാഴ്ച 1 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കൂറ്റനാട് സയൻഷ്യ ട്യൂഷൻ സെന്ററിലെയും കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മാത്സ് അധ്യാപികയായിരുന്നു. തൃത്താലയിലെ ജലവിതരണ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ഡെഡിക്കേറ്റഡ് ഫീഡർ സ്ഥാപിക്കുന്നതിന് 80 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇതോടെ വൈദ്യുതി വിതരണത്തിലെ തടസ്സം മൂലം തൃത്താലയിലെ കുടിവെള്ള വിതരണത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരമാവും. നിയമസഭാ സ്പീക്കറും MLA MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. വൈദ്യുതി വിതരണ ലൈനുകളിലെ അറ്റകുറ്റപ്പണികളും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും മൂലം തൃത്താലയിലെ പാവർട്ടി മേഖല ശുദ്ധജല വിതരണ പമ്പിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം പലതവണ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. വൈദ്യുതി തടസ്സം കുടിവെള്ള വിതരണത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പരിഹാരമായാണ് പമ്പിംഗ് സ്റ്റേഷനിലേക്ക് 11 KV ABC ഫീഡർ സ്ഥാപിക്കുന്നതിന് നടപടിയായത്. കേരള വാട്ടർ അതോറിറ്റി നിധിയിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫീഡർ സ്ഥാപിക്കുക. തൃത്താല VK കടവ് പാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള റോഡ് ഫണ്ട് ബോർഡ് നിധിയിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃക്കണ്ണാപുരം മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയുള്ള റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. റോഡിൽ തകർന്ന യാത്ര ദുർഘടമായ ഭാഗങ്ങളിൽ മാത്രമാണ് കുഴികൾ അടച്ച് നവീകരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കുഴി അടയ്ക്കലും കുഴി അടച്ച ഭാഗങ്ങളിലെ ടാറിംഗ് ജോലികളുമാണ് പുരോഗമിക്കുന്നത്. ജില്ലാ അതിർത്തി മുതലുള്ള 20 കിലോമീറ്റർ റോഡിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മഴ ഒഴിഞ്ഞ് കാലാവസ്ഥ അനുകൂലമായാൽ ഒരാഴ്ചയ്ക്കകം നവീകരണ ജോലികൾ പൂർത്തീകരിക്കാനാകുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. തൃത്താല സെന്റർ മുതൽ VK കടവ് റോഡിലെ ഞാങ്ങാട്ടിരി പമ്പു വരെയുള്ള റോഡിലെ കുഴിയടപ്പ് ജോലികൾ പൂർത്തിയായി. കുഴി അടച്ച ഭാഗങ്ങളിലെ ടാറിംഗ് ജോലികളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. സിസിടിവി കാട്ടുകാമ്പാൽ കേബിൾ ഓപ്പറേറ്റർ പ്രിൻസിന്റെ പിതാവ് പഴഞ്ഞി ചെറുവത്തൂർ ഈയുകുട്ടി മകൻ കുര്യൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. ജനതാ സ്റ്റേഷനറി വളാഞ്ചേരി മുൻ ഉടമകളിൽ ഒരാളായിരുന്നു. റിട്ടയേർഡ് അധ്യാപിക മാർത്തയാണ് ഭാര്യ. ശോശാമു, കൊച്ചുമോൾ, പോൾസൺ എന്നിവർ മറ്റു മക്കളാണ്. പരേതനായ സണ്ണി, തമ്പി ബിനു, ഷിബി എന്നിവർ മരുമക്കളാണ്. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. CPIM തൃത്താല ഏരിയ കമ്മിറ്റി അംഗവും KECU CATU ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറിയുമായിരുന്ന PS ആൻഡ്രിയുടെ 9 ചരമവാർഷികം ആചരിച്ചു. CPIM തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി മെയിൻ റോഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത നേതാവായിരുന്നു PS ആൻഡ്രി എന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് അധ്യക്ഷനായി. സിനിമാ കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരിയെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TP കുഞ്ഞുണ്ണി, PR കുഞ്ഞുണ്ണി, TM കുഞ്ഞുകുട്ടൻ, ലോക്കൽ സെക്രട്ടറി PV രജീഷ്, സജീവൻ ശ്രീകൃഷ്ണപുരം, ആൻഡ്രിയുടെ ഭാര്യ ഷാജിമോൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മിഷൻ നടപ്പാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി പഞ്ചായത്തിൽ എന്യൂമറേറ്റർമാർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ അധ്യക്ഷനായി. വാർഡ് അംഗങ്ങളായ എ എ രാജൻ, എം രജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. കില ട്രെയിനർമാരായ സുമലത, രജിഷ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഇങ്ങനെ പ്രതിമാസം മുടങ്ങാതെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന 50 ലക്ഷം തൊഴിലല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്കും അയാളുടെ കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്ന ഏത് പടി തൊഴിലാണെന്നാണ് സർക്കാരിന്റെ. അങ്ങനെ പറഞ്ഞു വന്നാൽ അതിന്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നടത്തുന്ന സംരംഭങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തെയും നമ്മൾ തൊഴിലായി കണക്കാക്കുന്നത്. ഇപ്പൊ കേരളം പോലെ ഒരു സംസ്ഥാനം, കേരളത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. പുതിയ പുതിയ കേരളത്തിന്റെ നിഗമനങ്ങൾ ഓരോ ദിവസത്തിനോടും പൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ കാലനെ തോൽപ്പിച്ച നാടകമാണ്. കാരണം കേരളത്തിലെ മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 80 മുതലാണ്. ചാലിശ്ശേരി പഞ്ചായത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. യൂണിയൻ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി വൈ യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി കബീർ പട്ടിശ്ശേരി, ട്രഷറർ സലീം ചാലിശ്ശേരി, തൃത്താല മണ്ഡലം എസ് ടി യു സെക്രട്ടറി എൻ എം കുഞ്ഞുമോൻ, ജോയിന്റ് സെക്രട്ടറി റഷീദ് പണിക്ക് വീട്ടിൽ, ചാലിശ്ശേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിറയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സിസിടിവി ഓൺലൈൻ .tv സന്ദർശിക്കുക. നമസ്കാരം.